Hello everyone, welcome back to our channel. Achuta Bala. അതേപോലെ ഈസി ആയിട്ട് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനു മുമ്പ് എല്ലാവരും ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതിപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ നോക്കാം. അപ്പം 1 കിലോ ചിക്കന് ഞാനിപ്പോൾ 2 ഏലക്ക നല്ലപോലെ ക്രഷ് ചെയ്തിട്ട്, ജസ്റ്റ് നമ്മുടെ കൈ വെച്ചൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇടുക. അതേപോലെ 2 ഗ്രാമ്പു അതിലേക്ക് ചേർക്കുക അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി. ഇത് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ എരിവ് വേണ്ടവർ കുറച്ച് പച്ചമുളകും കൂടി ചതച്ചിട്ടാൽ മതി. പിന്നെ അതേപോലെ തന്നെ 1 ടീസ്പൂണോളം കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് തൈര്. അത് ഞാനിവിടെ 1/2 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 1/2 കപ്പ് തൈര് നമുക്ക് അതിലേക്ക് ചേർക്കാം. പിന്നെ പാകത്തിന് ഉപ്പ്. ഇത്രയുമാണ് മാരിനേഷൻ. ഇത് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 15-20 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഗ്രേവിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം. അതിനായി 2 ബേ ലീഫ് എടുത്തിട്ടുണ്ട്, 2 ഗ്രാമ്പു, 2 ഏലക്ക, 1 ടീസ്പൂണോളം നല്ല ജീരകം, പിന്നെ സവാള. സവാള ഇത് 2-3 മീഡിയം സൈസ് സവാള, നല്ല ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ 4-5 വെളുത്തുള്ളി, ഇതും നല്ലപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതും നല്ല ചെറുതായി അരിഞ്ഞു വയ്ക്കുക. ഒരു മീഡിയം സൈസ് തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വയ്ക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടീസ്പൂണോളം, ചെറിയൊരു സ്പൂൺ, 2 ടീസ്പൂണ് നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യിനോടൊപ്പം തന്നെ കുറച്ച് എണ്ണയും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന 2 വൈനേലിയും, ഗ്രാമ്പും, ഏലയ്ക്കും, അന്ന് അതിൻ്റെ ഒരു പച്ച ഒരു മണ ഫ്ലേവർ ഒന്ന് അതിലേക്ക് എണ്ണയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ച മണം മാറുന്നവരുന്ന് വഴിക്കുക. അതൊന്ന് വഴന്ന് വരുമ്പോൾ, ഒരുപാട് നേരം വേണ്ട, ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. എന്നാലും അതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. അതിനാണ് നമ്മൾ ചെറിയ രീതിയിൽ അരിഞ്ഞിരുന്നത്. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പം ഇതൊരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ സവാള വഴന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുക. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുക. എന്നിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ കുറച്ച് നേരത്തേക്കൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക്
ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കാം. ഇതിന്റെ പച്ച മണം മാറി കഴിഞ്ഞിട്ടാണ് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒന്ന് വഴന്നു വിട്ടിട്ട് അതിന്റെ മണം ഒന്നര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ച മണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ ഒഴിക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വഴന്ന് അതിൻ്റെ ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന വഴി നമുക്കൊന്നും വഴറ്റി കൊടുക്കാം. നമുക്കതൊന്ന് അടിച്ചു വെച്ചിട്ടൊന്ന് ഇപ്പം നമ്മൾ തക്കാളി ഏകദേശം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പാകത്തിൽ ഉപ്പിടാം. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതനുസരിച്ചിട്ട് വേണം ഇതിൽ ഉപ്പിടാൻ. ഇപ്പം നമ്മുടെ ഗ്രേവി ഏകദേശം ഇതായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്കിതിലേക്ക് ചേർക്കാം. ഗ്രേവി ചിക്കനും കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിക്കും. ഇതിനി ഒന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം വെക്കാം. അപ്പോൾ ഈ ചിക്കനിലുള്ള വെള്ളം അതിലേക്ക് ഊറി വരും. എന്നിട്ട് നമ്മൾ കുറച്ച് പാകത്തിന് വെള്ളം ചേർത്ത് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ ഗ്രേവി നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങൾക്കൊക്കെ നല്ല ഗ്രേവി വേണമെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. കുറുകതാണെങ്കിൽ ആ ഗ്രേവി വറ്റുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറിയുടെ പ്രോസസ്സ്. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് ചിക്കൻ്റെ ഉള്ള വെള്ളം അതിലേക്ക് ഊറി വരും. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നല്ലപോലെ വേവിക്കാം. പിന്നെ നമുക്ക് മല്ലിയില അഴിച്ചിട്ട് ഒന്ന് മല്ലിയില ചെറുതായി അരിഞ്ഞ് എടുക്കാം. ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളം ഊറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ വെള്ളം, അതൊന്ന് നമുക്ക് ഇത്രയും ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിക്കാം. നമുക്കൊരു അര ഗ്ലാസ്സോളം വെള്ളം നമ്മളിപ്പോൾ ഒഴിച്ചിട്ട് അതായിട്ട് അത് അതിൽ കിടന്നൊന്ന് വേവട്ടെ. ഇത് ഗ്രേവി ആണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി വെള്ളം കൂട്ടിയെടുത്തിട്ട് നിങ്ങൾക്ക് വേണം. അല്ലെങ്കിൽ ഇച്ചിരി കുറുകിയ പാകത്തിനാണെങ്കിൽ ഈ അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ആ ചിക്കൻ ഒന്ന് വെന്ത് ഇച്ചിരി ഒന്ന് വറ്റിച്ചെടുത്ത് നമുക്ക് മല്ലിയില തൂവി എടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ഗ്രേവി വറ്റിയോ അല്ലെങ്കിൽ പാകത്തിനായോ എന്ന് അറിയാൻ കളിക്കൊന്ന് അടക്കി കൊടുക്കാം. ഇച്ചിരി കൂടെ ഒന്ന് വറ്റാം. ഇച്ചിരി തിക് ഗ്രേവി ആയിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് ഇതൊന്നുകൂടെ അടച്ചു വയ്ക്കാം. ഇച്ചിരി കൂടെ ഒന്ന് ഗ്രേവി ഒന്ന് കൊടുക്കും. അപ്പം നമ്മുടെ വെള്ളമൊക്കെ വറ്റി തുടങ്ങി. ഈ ഒരു പാകത്തിന് നമുക്ക് എടുക്കാം. അതിന് വേണ്ടി കുറച്ച് മല്ലിനേയും കൂടെ തൂവിട്ട് നമുക്കത് നല്ലപോലെ മിക്സ് ചെയ്ത് ടീ ഓഫ് ചെയ്യാം. ഇനി കുറുകേണ്ടവർക്ക് വേണമെങ്കിൽ അത് ഇച്ചിരി കൂടി നേരെ ഒന്ന് ഇട്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇച്ചിരി മല്ലിയില അതിലേക്ക് തൂവിയെടുക്കാം. ഇപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡിയായി.
നമ്മുടെ ഈസി ചിക്കൻ കറി റെഡിയായി. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. ഇത് നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ട്രൈ ചെയ്തിട്ടുണ്ട് കമൻസ് ഒക്കെ നമ്മളെ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.